ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർതിരിപ്പിക്കൽ, ഡ്രീം യോഗ ഫിസിക്കൽ ബോഡിയിൽ നിന്നും കോൺഷ്യസ്നെസ് ആത്മാവ് വേറിട്ട് ആസ്ട്രൽ ബോഡിയായി മാറുന്ന അവസ്ഥ, ശരീരത്തിൽ നിന്ന് സൂക്ഷ്മദേഹത്തെ ആത്മാവിനെ വേർപ്പെടുത്തി യഥേഷ്ടം പ്രപഞ്ചത്തിലുടനീളം ഏത് കോണിലേക്കും സഞ്ചരിക്കുവാൻ കഴിവുള്ളതാക്കുക, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുവാനുള്ള അഭിചാരക്രിയ മുതലായ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ലളിതമായി പറഞ്ഞാൽ നഗ്നനേത്രങ്ങൾക്ക് അജ്ഞാതമായ സൂക്ഷ്മദേഹത്തെ ആസ്ട്രൽ ബോഡി ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആസ്ട്രൽ എന്ന പദത്തിന് നക്ഷത്രമയം, ലൂസിഡ് ഡ്രീം എന്നാണ് അർത്ഥം. ശരീരത്തിൽ നിന്ന് മനസ്സിനെ മറ്റൊരു ലോകത്തെത്തിക്കുകയാണ് ഉദ്ദേശം. ആസ്ട്രൽ ട്രാവൽ, സൂക്ഷ്മസഞ്ചാരം എന്നും ഈ അഭിചാരക്രിയ അറിയപ്പെടുന്നു. ആസ്ട്രൽ ട്രാവൽ, സൂക്ഷ്മസഞ്ചാരം, കൂടുവിട്ട് കൂടുമാറ്റം എന്ന ആശയം പ്രാചീനവും ഒന്നിലധികം സംസ്കാരങ്ങളിൽ നിലകൊള്ളുന്നതുമാണ്. പാശ്ചാത്യ ലോകത്തും പ്രാചീന ഈജിപ്ത്, ചൈന, ഇന്ത്യ, ജപ്പാൻ, പടിഞ്ഞാറൻ ആർട്ടിക്കിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ വ്യത്യസ്ത വകഭേദങ്ങൾ പരിശീലിച്ചു വന്നിരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആധുനിക പരിഭാഷ 19-ാം നൂറ്റാണ്ടിലെ തിയോസഫിക്കൽ യോഗികൾ പദപ്രയോഗം നടത്തുകയും പ്രചാരത്തെ ആവുകയും ചെയ്തു. സ്വപ്നങ്ങളുമായുള്ള സഹവാസത്തിലൂടെ ലൂസിഡ് ഡ്രീം ധ്യാന രൂപങ്ങളിലും മെഡിറ്റേഷൻ രേഖപ്പെടുത്തി പറയാറുണ്ട്. പൂർണ്ണബോധത്തോടെ ആസ്ട്രൽ ബോഡിയെ ക്രമമായ പൂർണ്ണബോധത്തോടെ ആസ്ട്രൽ ബോഡിയെ കാമമായ കോശം ശരീരത്തിൽ നിന്ന് ഉയർത്തി വേർപ്പെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സാധാരണ ന്യൂറൽ പ്രവർത്തനത്തിൽ നിന്നും വേറിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ബോധപൂർവ്വം ശരീരത്തെ ഉപേക്ഷിച്ച് നിരീക്ഷണങ്ങൾ നടത്താനോ സൂക്ഷ്മ പ്രൊജക്ഷൻ നടത്താനോ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല. വിദൂരത്തുള്ള ഒരാളിലേക്ക് ഇന്ദ്രിയ സഹായമില്ലാതെയുള്ള സന്ദേശ കൈമാറ്റത്തെ വിശേഷിപ്പിക്കുന്ന ടെലിപ്പതി എന്ന ആസ്ട്രൽ പ്രൊജക്ഷനെ ഒരു കപടശാസ്ത്ര, സ്യൂഡോ സയൻസ് എന്നും വിശേഷിപ്പിക്കുന്നു. ഇതിഹാസങ്ങൾ മധ്യകാല നവോത്ഥാന ഹെർമെറ്റിസിസം, നിയോ പ്ലാറ്റോണിസം, പിൽക്കാല തിയോസഫിസ്റ്റ് റോസിക്യൂഷൻ എന്നിവരുടെ അഭിപ്രായത്തിൽ ഒരാളുടെ ശരീരവും സൂക്ഷ്മദേഹവും ഇന്ദ്രിയങ്ങൾക്ക് അനുഭവ സാധ്യമാകുന്നതിനപ്പുറമുള്ള പ്രകാശത്തിൻ്റെ നൂലില കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത് പൊട്ടുകയെന്നുമാണ് പറയുന്നത്. ജ്യോതിഷതലം എന്നത് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചേർന്ന് ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ഒരു ലോകവുമാണ്. ഈ ജ്യോതിഷഗോളങ്ങൾ മാലാഖമാരും ഭൂതങ്ങളും ആത്മാക്കളും വസിക്കുന്നതായിരുന്നു. ജ്യോതിഷ പ്രതിഭാസങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഗൂഢമായ സംവിധാനങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് സൂക്ഷ്മശീരങ്ങളും അവയുമായി ബന്ധപ്പെട്ട ജ്യോതിഷതലങ്ങളും. ഉദാഹരണത്തിന്, പ്ലോട്ടിനസ്റ്റിനെ നവ പ്ലാറ്റോണിയത്തിൽ വ്യക്തി എന്നത് പ്രപഞ്ചത്തിൻ്റെ മാക്രോക്രോസം അല്ലെങ്കിൽ മഹത്തായ ലോകം, ഒരു മൈക്രോകോശം ചെറിയ ലോകം ആണ്. 19-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് നിഗൂഢ ശാസ്ത്രജ്ഞൻ എലിഫാസ് ലെവിയുടെ രചനയിൽ ജ്യോതിഷത്തെക്കുറിച്ചുള്ള ആശയം പ്രധാനമായും കണ്ടെത്തി. അത് തിയോസഫി ബ്രഹ്മജ്ഞാനം ഏറ്റെടുത്തു, കൂടുതൽ വികസിപ്പിക്കുകയും പിന്നീട് മറ്റ് നിഗൂഢമായ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു.